രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയിലാണ്. മാവ് ആയി കഴിഞ്ഞു, നമുക്കിതിനി ദോശയായിട്ട് ചുട്ടെടുക്കണം. ഇത്രയേ ഉള്ളൂ പണി, വളരെ എളുപ്പമാണ്, എന്നാൽ ഭയങ്കര ഹെൽത്തിയാണ്. കല്ലു ഇന്ന് കല്ലുണ്ട് എക്സ്പെരിമെൻ്റ് ആണ് ഇന്ന് ആദ്യമായിട്ട്. അയ്യോ തിന്നുന്നു. ഓ ഹാർട്ട് ഷേപ്പ്. ഹാർട്ട് ഞാനൊന്ന് പരീക്ഷിക്കട്ടെ കേട്ടോ, ഇനി ഭഗവാനെ രക്ഷിക്കണേ. ഒരു അറ്റാക്ക് കഴിഞ്ഞ ഹാർട്ടാ. ഹായ്, രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയിലാണ്. കണ്ടപ്പോൾ തന്നെ മനസ്സിലായിണ്ടാവും ഓട്സ് കൊണ്ടുള്ള ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത്. ഞാൻ ആക്ച്വലി എനിക്ക് വേണ്ടി മിക്കവാറും ഉണ്ടാക്കുന്ന ഐറ്റമാണ്. പക്ഷേ എനിക്ക് വേണ്ടി ഞാൻ എന്തുണ്ടാക്കിയാലും അതിൻ്റെ ഒരു പങ്ക് കഴിക്കാനായിട്ട് കല്ലും ഉണ്ടാവും കൂടെ. ഓട്സ് അറിയാലോ, ഭയങ്കര ഡയറ്റൊക്കെ നോക്കുന്ന ആളുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സാധനമാണ്. ഇതുകൊണ്ട് വളരെ കുറേ ഐറ്റംസ് ഉണ്ടാക്കാൻ നമുക്ക്. അപ്പം ഞാൻ ഓട്സ് യൂസ് ചെയ്യാൻ തുടങ്ങുന്നത്, എനിക്ക് തൈറോയ്ഡ് ഉണ്ട്. അപ്പോൾ തൈറോയ്ഡിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് കുറേ സാധനങ്ങൾ കൂടെ കിട്ടും. അങ്ങനെ കിട്ടിയ ഒരു സാധനമാണ് LDL, ബാഡ് കൊളസ്ട്രോൾ. കുറച്ചേ ഉള്ളൂ, എന്നാലും അത് മെഡിസിൻ എടുക്കാതെ തന്നെ എങ്ങനെ കുറയ്ക്കാം എന്ന് നോക്കിയപ്പോൾ വർക്കൗട്ടാണ് ഫസ്റ്റ്. പിന്നെ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഫുഡിൽ ഫൈബർ കണ്ടൻ്റ് ഉള്ള ആഹാരം കൂടുതൽ കഴിക്കാം. അങ്ങനെയാണ് നമുക്ക് നാച്ചുറലി വിത്തൗട്ട് മെഡിസിൻ നമുക്ക് കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. പല വഴികളുണ്ട്, അതിലൊന്ന് ഫുഡ് കൺട്രോളാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഓട്സ് കഴിച്ചു തുടങ്ങിയത്. അപ്പം ഓൾമോസ്റ്റ് എൻ്റെ ഡെയിലി ഡയറ്റിൽ ഓട്സ് ഉണ്ടാവും. ഒന്നെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഓട്സ് ആഡ് ചെയ്യും, അല്ലെങ്കിൽ നൈറ്റ് ഒരു സ്മൂത്തി. അത് ഞാൻ വേറൊരു എപ്പിസോഡ് കാണിച്ചു തരാം. അത് ആപ്പിളൊക്കെ ഇട്ടു. ആപ്പിളും ബാഡ് കൊളസ്ട്രോളും നല്ലതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഓട്സ് കൊണ്ടുള്ള ഒരു പാൻകേക്കാണ്. എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി കാണിച്ചു തരാം. ഫസ്റ്റ് അപ്പോൾ ചെയ്തത് ഞാൻ യൂസ് ചെയ്യുന്ന റോൾഡ് ഓട്സ് ആണ്. റോൾഡ് ഓട്സ് കണ്ടിട്ടില്ലേ, നമ്മൾ സാധാരണ കിട്ടുന്ന പൊടിച്ചിട്ടുള്ള ഓട്സ് അല്ല, ഫുള്ളായിട്ടുള്ള ഓട്സ്. ഇതാ ഇങ്ങനെ ഉണ്ടാവും റോൾഡ് ഓട്സ്. ഞാൻ ഓട്സ് വെറുതെ, ഇതൊന്നെങ്കിൽ നമുക്ക് വെറുതെ പൊടിച്ചിട്ട് എല്ലാം കൂടെ മിക്സിയിലിട്ട് അരച്ചെടുക്കാം. പക്ഷെ ഞാൻ എപ്പോഴും ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടാണ് എടുക്കുന്നത്. അതാണ് കൂടുതൽ നല്ലത്, അതിൻ്റെ അകത്ത് കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് കൂടുതലുണ്ട്. ഇതിപ്പോൾ പാൻകേക്കിന് വേണ്ടിയിട്ട് ഞാൻ ഓട്സ് കുതിർത്ത് എടുത്തു. അതാണ്, ഞാൻ ആദ്യം വെള്ളമൊക്കെ ഒഴിച്ച് കുതിർത്ത് വെക്കുകയാണ്. ഒരു കുറച്ച് നേരം ഒന്ന് കുതിരട്ടെ. അപ്പോൾ നന്നായി കുതിർന്നു ഓട്സ്. ഇനി വേണ്ടത് മുട്ട വേണം. മുട്ട ഒന്നോ രണ്ടോ ചെറുപഴം. ഇത് ഇത്രയും ചെറുതായത് നമ്മളിവിടെ തന്നെ ഉണ്ടായ പഴമാണ്, അതുകൊണ്ടാണ് കുഞ്ഞിപ്പഴം. ഇതും രണ്ടോ മൂന്നോ ചേർക്കാം. പിന്നെ വേണ്ടത് വാനില എസൻസ്. ഇത് ഓപ്ഷണലാണ്. ഇത് വാനില എസൻസിൻ്റെ ടേസ്റ്റ്, ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഈ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് പാൻകേക്ക് കഴിക്കുമ്പോൾ. അപ്പോൾ വേണമെങ്കിൽ വാനില എസൻസ് ചേർക്കാം, ഇല്ലെങ്കിൽ ഇത് ഇല്ലാത്തപ്പോൾ ഞാൻ ചെയ്യുന്നത് രണ്ട് മൂന്ന് കഷ്ണം ചെറിയ ഏലക്ക. ഏലക്ക ഇട്ടാലും ടേസ്റ്റ് കൂടുതലാണ്. സെയിം ഏകദേശം ഒരേ ഫ്ലേവർ കിട്ടും വാനില എസൻസ് ചേർക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനം മതി, വളരെ എളുപ്പമാണ്. ഇത് ഇപ്പോൾ ആദ്യത്തെ എപ്പിസോഡ് ഞാൻ വേറെ കുക്കിംഗ് വീഡിയോ ചെയ്തില്ല, ചപ്പാത്തി നൂഡിൽസ്. അത് ഒരുപാട് പേര്, ഞാൻ വിചാരിച്ചു അതെല്ലാവർക്കും അറിയാമെന്ന്. പക്ഷേ അധികം പേരും അത് അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കുറേ പേര്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫംഗ്ഷന് പോയപ്പോൾ എൻ്റെ കൂടെ പ്ലസ് ടുവിന് പഠിച്ചൊരു കുട്ടിയെ കണ്ടു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ചപ്പാത്തി നൂഡിൽസ് ഞാൻ ഉണ്ടാക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുട്ടികളിപ്പം മിക്കവാറും വേണമെന്ന് പറയുന്നൊക്കെ. പക്ഷെ ഞാൻ വിചാരിച്ചു എന്നാൽ ഞാൻ ചെയ്യുന്ന വേറൊരു ഐറ്റം കൂടെ ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പം ഓട്സ് നമ്മൾ മിക്സിയിലേക്ക് ഇട്ടും ജാറിലേക്ക്. ഇനി പഴം. ഞാൻ കുഞ്ഞു പഴമാണ്, അതുകൊണ്ട് ഞാൻ മൂന്ന് പഴം ഇടുകയാണ്. ഞാൻ മൂന്ന് പഴം ആഡ് ചെയ്യാണ്. ഇനി മുട്ട. ഞാനിപ്പം ഒരു മുട്ടയിട യൂസ് ചെയ്യുന്നുള്ളേ. അപ്പം മുട്ടയും പൊട്ടിച്ചു. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നേരത്തെ ഞാൻ പറഞ്ഞു കുറച്ച് വാനില എസൻസും കൂടെ, ഒരു ഒരു ഈ ഞാൻ ഈ അടപ്പിന് തന്നെ ഒരു കാൽ അടപ്പ് ഇത്രയേ ഒഴിക്കുന്നുള്ളൂ. അത് കൂടുതലായാൽ ഐസ്ക്രീം കഴിക്കുന്ന പോലെ ഇരിക്കും. ഇനി നമുക്ക് അരച്ച് ബാറ്റർ ആക്കി എടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇത് ഞാൻ കുതിർത്ത ഓട്സ് ആണ്. നിങ്ങൾ കുതിർക്കുന്നില്ല എന്ന് വെച്ചോ, ഇല്ലെങ്കിൽ ഒന്ന് ചൂടാക്കണം. ആ പച്ച ചൊവ, ഓട്സിൻ്റെ പച്ച ചൊവ മാറാൻ വേണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ആദ്യം അത് പൊടിച്ചെടുക്കുക. ആദ്യം ഓട്സ് പൊടിച്ചിട്ടും പിന്നെ പഴവും മുട്ടയൊക്കെ ആഡ് ചെയ്താൽ മതിയേ. ഇതിനകത്തേക്ക് ചിലർ ഷുഗർ ആഡ് ചെയ്യാറുണ്ട്, ഞാനിപ്പോൾ ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല. കുറച്ച് ഉപ്പ് ആഡ് ചെയ്യും, കാരണം നമ്മളിത് ഒന്നെങ്കിൽ ഷുഗർ സിറപ്പ് മേപ്പിൾ സിറപ്പിൻ്റെ കൂടെയോ അല്ലെങ്കിൽ തേൻ ഒഴിച്ചിട്ടൊക്കെയാണ് കഴിക്കുക. ഞാൻ കൂടുതലും തേനാണ്, എനിക്ക് ഇവിടെ നാച്ചുറൽ
ഹണിയുണ്ട്. അപ്പം അത് ഒഴിച്ചിട്ടാണ് കഴിക്കുക. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയാലും ഇതിന് കല്ലൂനും ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. ഞാൻ ഇത് കല്ലൂന് ഈവനിങ് സ്നാക്കായിട്ട് വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇത് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഇങ്ങനെ മാവ് ആയിക്കഴിഞ്ഞു, നമുക്കിതിനി ദോശയായിട്ട് ചുട്ടെടുക്കണം. ഇത്രയേ ഉള്ളൂ പണി. വളരെ എളുപ്പമാണ്, എന്നാൽ ഭയങ്കര ഹെൽത്തിയാണ്. നമ്മൾ സാധാരണ പാൻകേക്ക് മൈദ കൊണ്ടാണ് കൂടുതൽ ഉണ്ടാക്കുന്നത്, പക്ഷേ മൈദയെക്കാട്ടിലും എപ്പോഴും ഹെൽത്തി ഓട്സ് ആണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്. ഇത് നന്നായി അരഞ്ഞിട്ടുണ്ട്, നമ്മൾ കുതിർത്ത ഓട്സ് ആയതുകൊണ്ട് നന്നായി അരഞ്ഞു. പാൻകേക്കിനുള്ള ബാറ്റർ ആയിട്ടുണ്ട്. ഇനി എന്താ വേണ്ടത്? നമുക്ക് ഒരു പാൻ വേണം. അപ്പോൾ പാൻ ചൂടായി. ഇനി ഇതിനകത്തേക്ക് ഒന്നെങ്കിൽ ബട്ടറോ, ഹലോ, ഇങ്ങോട്ട് ആരും വിളിച്ചില്ലല്ലോ, വെറുതെ ആണോ? എന്തെന്നാ ഉണ്ടാക്കണെന്ന് പറയാൻ പറ്റുമോ അല്ലുവിന്? ആ ഇതിനകത്തേക്ക് ഇപ്പൊ വീണേനെ അതിനകത്തേക്ക്. ആ എന്തെന്നാ? പാൻകേക്കാ. ശരിക്കും അറിയത്തില്ലായിരുന്നു നമുക്ക് എന്തെന്നാ ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞു ഇങ്ങോട്ടേക്ക് വരണ്ടിരുന്ന കുറേ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യണം, നമ്മൾ പോയി നോട്ട്സ് ചെയ്താൻ പറഞ്ഞു. അമ്മ പറയായിരുന്നു കല്ലൂനും ഭയങ്കര ഇഷ്ടമാണ് പാൻകേക്ക് ഉണ്ടാക്കുന്നത്. ഇതിനകത്തിപ്പം സത്യത്തിൽ ഇതിൻ്റെ കുറച്ച് കട്ടി കൂടുതലാണ്. എൻ്റെ ഈ ഇതിനേക്കാൾ ഇത്രൂടെ ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ആണെങ്കിലും നല്ലതായിരിക്കും. അപ്പം നമുക്ക് ഇത്രൂടെ വെള്ളം ചേർക്കാം. കല്ലു അതിനകത്ത് ആ കപ്പിൽ വെള്ളം ഉണ്ടോന്നൊക്കെ അതെടുക്കണ്ട, കുറച്ചുണ്ട്, അതൊഴിക്കും. ഒഴിക്കേ, കുഞ്ഞൊഴിച്ച് അമ്മ റൗണ്ട് അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഷേപ്പിലുണ്ടാക്കുക. റൗണ്ട് അല്ലാതെ വേറെ ഷേപ്പിലാണ്? നീയല്ലേ ഡ്രോയിങ്ങിന് ബെസ്റ്റ്, നീ ഉണ്ടാക്കുന്ന ഉണ്ടായിരിക്കും. കല്ലു ഇന്ന് കല്ലുവിൻ്റെ എക്സ്പെരിമെൻ്റ് ആണ് ഇന്ന് ആദ്യമായിട്ട്. അല്ല കല്ലു എല്ലാം ചെയ്യും കേട്ടോ, ദോശ ഉണ്ടാക്കി തരും, ഓംലെറ്റ് ഉണ്ടാക്കും, ചായ. ഇന്ന് രാവിലെ ചായ കല്ലു തന്നെ ഉണ്ടാക്കി. അയ്യോ ഇതെന്തോ, ഓ ഹാർട്ട് ഷേപ്പ് കൊടുക്കാനാ അമ്മയ്ക്ക്. ഒന്ന് അടച്ചു വെച്ചാൽ പെട്ടെന്ന് വേകും. ഇത് മറിച്ചിടാതെ ഒരു സൈഡ് മാത്രം വേവിച്ചെടുത്ത് ചെയ്യാം. ഞാൻ രണ്ട് സൈഡും അങ്ങോട്ടും തിരിച്ചും, നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുക. ഇത് സത്യത്തിൽ ഇങ്ങനെ തന്നെ ആളും ഉണ്ടാക്കുന്നതെന്ന് പോലും എനിക്കറിഞ്ഞൂട. ഞാനിത് എൻ്റെ സ്റ്റൈലാണ്. കല്ലൂൻ്റെ ഹാർട്ട് പാൻകേക്ക് ആയോ നോക്കാം. ഹാർട്ട് ബ്രേക്ക് ആവാതെ, അയ്യോ ബ്രേക്ക് ആയടാ ചെറുതായി. ഹാർട്ടിൽ ഒരു തൊളയുണ്ട്, ഹാർട്ടിൽ ഒരു കുഞ്ഞ് ഹോള്. ഇത് ഇതിനാണ് എന്ത് പറയുന്നത്? ഹോൾ ഹാർട്ട്, ഹോൾ ഹാർട്ടഡ്, ഹോൾ ഹാർട്ടഡ് പാൻകേക്കാണ് കല്ലുണ്ടാക്കിയത്. യെസ്, അപ്പം നമ്മുടെ പാൻകേക്ക്, കല്ലുവിൻ്റെ പാൻകേക്ക് റെഡി. ഒരു ഹാർട്ടും കൂടെ ഉണ്ടാക്കിയാലോ, അപ്പം കാണാൻ രസമുണ്ടോ? ഇനി അമ്മ ഒന്നും ഉണ്ടാക്കി നോക്കട്ടെ ഒരു ഹാർട്ട്. ഞാൻ ഉണ്ടാക്കി, എൻ്റെ ഹാർട്ട് ശരിയാവത്തില്ല മിക്കവാറും. അയ്യോ റൗണ്ടാണ് നമുക്ക്, എനിക്ക് റൗണ്ട് ദോശ മതി. ഹാർട്ട് ഇല്ല എനിക്ക്, ഞാൻ എനിക്ക് റൗണ്ടാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ റൗണ്ട് ഉണ്ടാക്കി. നീ എങ്ങനെയാണ് ഉണ്ടാക്കിയത് ഹാർട്ട്? അയ്യോ ഒന്ന് പഠിക്കണല്ലോ കല്ലുവിൻ്റെ എന്തെന്ന്. ഞാൻ ഉണ്ടാക്കിയത് ശരിയായില്ല. ഞാൻ ഇടയ്ക്ക് ചപ്പാത്തി ഒക്കെ പരത്തുമ്പോ അത് ഇങ്ങനെ ഹാർട്ട് ഡയമണ്ട് ഷേപ്പിലൊക്കെ പരത്തി. അതുപോലെ ഇവളാണ് ഇങ്ങനെ ഉണ്ടാക്കാൻ കൊടുക്കുന്നത്, നല്ല ഹെൽപ്പ് ചെയ്യാനൊക്കെ വരും. പക്ഷെ ഈ ഇങ്ങനെയുള്ള ക്രിയേറ്റീവ് ആയിട്ട് ഉണ്ടാക്കത്തുള്ളൂ, അതുകൊണ്ട് വളരെ സമയം എടുക്കും. ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വെച്ച് ഇങ്ങനെ പൂവൊക്കെ വരച്ച് ഹാർട്ടൊക്കെ വരച്ച് നിൽക്കും. കല്ലുൻ്റെ അടുത്ത് നിന്ന് ക്ലാസ് വാങ്ങണല്ലോ എങ്ങനെയാ ഹാർട്ട് ഷേപ്പിൽ ഉണ്ടാക്കുന്നതെന്ന്. അലക്കിട്ടെ പിടിപ്പിച്ച് തരാം. ഓ അതിന് നമുക്ക് ഒന്നുകൂടെ കാണാം കല്ലു എങ്ങനെയാണ് ഹാർട്ട് ഹോൾ ഹാർട്ടഡ് പാൻകേക്ക് കല്ലു സ്പെഷ്യൽ. ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ അല്ലേ, അതൊരു സ്കില്ലാണ് കേട്ടോ. അടിപൊളി. ഇതിൻ്റെ പുറത്ത് വേണമെങ്കിൽ ഞാനിതിപ്പോൾ ബട്ടറാണ് തേച്ചിരിക്കുന്നത്, പുറത്ത് കുറച്ച് അല്ല ബട്ടറല്ല നെയ്യ് കുറച്ച് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുത്താൽ ടേസ്റ്റ് കൂടും. തേനാണ് ഒഴിക്കുന്നതെങ്കിൽ നിങ്ങൾ നെയ്യ് ഒഴിക്കണ്ട, നെയ്യ് ഒഴിക്കാതെ എണ്ണ വരട്ടിട്ടുണ്ടാക്കാം. ഇതിപ്പോൾ നോൺ സ്റ്റിക് പാൻ ആണെങ്കിൽ ഒന്നും വേണ്ട, വെറുതെ ഉണ്ടാക്കിയാൽ മതി. ഞാനും ചില പരീക്ഷണമൊക്കെ ചെയ്യാറുണ്ട്. അത് മാഗിനെ ഇവിടെ വെച്ചത് ബിങ്കോ ഇട്ടുണ്ടാക്കല്. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ചിലപ്പോൾ ഇവിടെ ഒറ്റയ്ക്കാണെങ്കിൽ, ഇപ്പം ഞാൻ ഷൂട്ടിലൊക്കെ ആണെങ്കിൽ തന്നെ വന്നിട്ട് ഈവനിങ് തന്നെ സ്നാക്സ് ഉണ്ടാക്കും. അതുപോലെ തന്നെ വേറെ പരീക്ഷ നടത്തുന്നത് എന്തിനാണെന്നറിയോ? കട്ടൻ ചായയിൽ. കട്ടൻ ചായക്ക് ചിലപ്പോൾ ചിക്കൻ കറിയുടെ ഒക്കെ ടേസ്റ്റ് ഉണ്ടാവും കല്ലു ഉണ്ടാക്കി വരുമ്പോൾ. അതിനകത്ത് ഇടാത്ത സാധനങ്ങളൊന്നും ഉണ്ടാവില്ല,
എന്തൊക്കെ ഇന്ന് രാവിലെ അതുപോലെ തന്നെ ചായ ഉണ്ടാക്കി എന്ന് പറഞ്ഞില്ല, ഇന്ന് എന്തെന്നിട്ടാ ഉണ്ടാക്കിയല്ലോ? ഇന്ന് ഞാൻ മറ്റേ തുളസി, പിന്നെ കുറച്ച് ഏലക്ക, കുറച്ച് കാപ്പിപ്പൊടി, കുറച്ച് തേയില. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അല്ല, അതൊരു അത് കഴിച്ചിട്ടുണ്ടോ? കാപ്പിപ്പൊടിയും തേയിലയും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റാ. ഐ മീൻ കഴിച്ചാലല്ല, കുടിച്ച ചായ ഉണ്ടാക്കുമ്പോ അല്ലെങ്കിൽ അല്ല, രണ്ടും കൂടെ ചേർത്തുണ്ടാക്കാറുണ്ട്. നല്ല ഒരു വേറൊരു കോമ്പിനേഷൻ ആണ്. ഇത് എൻ്റെയാണേ, റൗണ്ട് എൻ്റെയും ഹാർട്ട് അവളുടെയാണ്. കാരണം എനിക്ക് റൗണ്ട് ഉണ്ടാക്കിയിട്ട് അല്ല, ഹാർട്ട് ഉണ്ടാക്കിയിട്ട് ശരിയാവുന്നില്ല. അമ്മ ഉണ്ടാക്കട്ടെ ഇനി. ഹാർട്ട് ഞാനൊന്ന് പരീക്ഷിക്കട്ടെ കേട്ടോ ഇനി. അത് വേറെ ഷേപ്പ് മാത്രമല്ലേ, ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അല്ലേ. ഭഗവാനെ രക്ഷിക്കണേ. എന്റെ ഹാർട്ടിന് ഇത്ര ഷേപ്പ് പോറാ. ഇത്ര എക്സ്പെർട്ട് ആയത് എനിക്കെങ്ങനെയാണ് ഈ ഹാർട്ട് വരച്ച് ഇത്ര പരിചയം? ഞാൻ മറ്റേ ക്ലേ ഒക്കെ വെച്ച് ഉണ്ടാക്കും, ഇങ്ങനെ സ്ലൈം ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി പഠിച്ച. എന്റെ ഹാർട്ട് കണ്ടോ വരും, ഒരു അറ്റാക്ക് കഴിഞ്ഞ ഹാർട്ടാ. നിറയെ ഹോളാ, നിറയെ കുണ്ടും കുഴിയാണ്. അതെ, മൂണിലെ ഹാർട്ടാണ്, മൂൺ പോലെ ഉണ്ട്. അങ്ങനെ അമ്മയുടെ ഹാർട്ട്, അമ്മയുടെ ഹാർട്ട് അടിയിൽ വെച്ചാൽ മതി. അപ്പൊ അത്രയും വൃത്തികേട് അറിയില്ല. എന്റെ നല്ല ഹാർട്ട് മുകളിൽ വെച്ചോ. ഓക്കേ, ഇനി ഇതിനകത്ത് നമുക്ക് ഹണി. ഇത് ശരിക്കുള്ള ഹണിയാണ് അത് അല്ലേ? ഇത് റിയൽ ഹണിയാണ്. ആ, ഇത് റിയൽ ഹണിയാ. ഇത് സോഡാ കുപ്പിയിലാണ് ഇരിക്കുന്നതെങ്കിലും ഇത് ഹണിയാണ്. ഇത് നമ്മുടെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റില്, മേഘ സാവിയോ നമ്മുടെ ഫ്രണ്ട്സാണ്, അവരുടെ ഫ്ലാറ്റിൽ ഹണി ബീ വന്ന് കൂടുകെട്ടി ഉണ്ടാക്കി, അവരാരെയോ വിളിച്ച് ആ കൂടൊക്കെ പൊളിച്ചെടുത്ത് തന്നതാ. നല്ല നമ്മളിങ്ങനെ ഇതിൻ്റെ പുറത്തിങ്ങനെ ഇതിങ്ങനെ എടുക്ക. ഹണിയും പാൻകേക്കും കൂടെ അടിപൊളി ടേസ്റ്റാ. അത് ഹണിയും കൂടെ വരുമ്പോഴാണ് അതിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് വരാം. ചോക്ലേറ്റ് സിറപ്പ് യൂസ് ചെയ്യാം കേട്ടോ. ചോക്ലേറ്റ് സിറപ്പ് യൂസ് ചെയ്ത് കഴിക്കാം. മധുര ഇഷ്ടമല്ലെങ്കിൽ മധുര ഇല്ലാതെയും കഴിക്കാം. ലാലേട്ടൻ പാൻകേക്ക് ചമ്മന്തി മുക്കിയാണ് കഴിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ചമ്മന്തി മുക്കിയും കഴിക്കാം, എങ്ങനെ വേണേലും ഏത് കോമ്പിനേഷൻ ആണോ ഇഷ്ടം അങ്ങനെ കഴിക്കാം. അപ്പോൾ ഇന്നത്തെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്യുക. ഹാർട്ട് ഷേപ്പിലോ, മൂൺ ഷേപ്പിലോ, ഫ്ലവർ ഷേപ്പിലോ, ഏത് ഷേപ്പിലാണെങ്കിലും ഉണ്ടാക്കി ഫോട്ടോ അയയ്ക്കുക. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്യുക. വളരെ ഹെൽത്തിയാണ്. ഈ നേരത്തെ പറഞ്ഞ പോലെ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് ഏറ്റവും ബെസ്റ്റാണ്, ഡയറ്റ് നോക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. കല്ലൊരു സ്ഥിര സാധനം പറഞ്ഞില്ലല്ലോ. ലൈക്ക്, share and subscribe. Bye bye bye.